കാത്തിരിപ്പ് ഒത്തിരിയായി. ഡോക്ടർമാരുടെ വാക്കുകളും കേട്ടു. ഓങ്കരച്ചേട്ടന്റെ അസുഖം മാറാൻ ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇതെന്താണ്? ഇതൊരു മെഡിസിനാ. ഈ മെഡിസിൻ കൊണ്ട് നിന്റെ ഭർത്താവിന്റെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഒരിക്കലും വേർപിരിയില്ല. പ്രതീക്ഷ കൈവെടിയാതെ ധൈര്യമായിട്ടിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഗൗരി കുമാരി ശർമ്മയുടെ വിശ്വാസം തകരാൻ പാടില്ല. ഈ ഡോക്ടർ സാറുണ്ടല്ലോ, ഒരു ഭ്രാന്തന്. എന്തും പറഞ്ഞോളൂ. നിങ്ങളിനി ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ ഉള്ളതുകൊണ്ട് മരണത്തിന് നിങ്ങൾ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കില്ല. ഒറ്റയടിക്ക് കാരണം ഞാനിവിടെ ഭിത്തിയെ തൂക്കിയിടും. നിങ്ങൾക്ക് വേണ്ടി ഇനി യമരാജനോട് കലഹിക്കേണ്ടി വന്നാലും ഞാനതിന് തയ്യാറാവും. പക്ഷെ നിങ്ങളെ ഞാൻ ഇങ്ങോട്ടും പറഞ്ഞുവിടില്ല. എന്നെ വിട്ട് പോവാൻ പാടില്ല. ഓയ്ക്കൊന്നും സംഭവിക്കില്ല. ഗൗരിയുടെ ധൈര്യം കഴിവിടരുത്. You need to be strong. ഞാനിപ്പോ ഡബിള് സ്ട്രോങ് ആണ് റൂഡി. എനിക്ക് വേണ്ടി മാത്രല്ല, എന്റെ ഓങ്കരച്ചേട്ടനും കൂടി വേണ്ടിയാ. നീ വിഷമിക്കൊന്നും വേണ്ട. ഞാനിവിടെ ഉള്ളപ്പോ നിന്റെ ചേട്ടന് ഒന്നും സംഭവിക്കില്ല. ഈ ചേടാധാരി ഹിപ്പി ചേട്ടൻ എന്നെ ഒത്തിരി കരയിച്ചിട്ടുണ്ട്. ഇല്ല, ഇനി എന്നെ കരയിക്കില്ല. കണ്ടുമുട്ടിയ നാളെ മുതൽ ഇന്ന് വരെ ഞാൻ ഇദ്ദേഹത്തിന്റെ ദേശീയ കണ്ടിട്ടുള്ളത്. ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട്. എന്നും ഇദ്ദേഹത്തെ ചിരിപ്പിച്ചോളാന്ന്. എത്രയോ ദേശം ഞാൻ സഹിച്ചിരിക്കുന്നു. അപ്പൊ എനിക്കൊരു പുഞ്ചിരിയെങ്കിലും കിട്ടണമല്ലോ, അല്ലേ? അതെന്റെ അവകാശം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ വിഷയത്തിൽ വിജയം എന്റേതാണ്. That's the spirit അടുത്തി. ഓം കണ്ണു തുറക്കുമ്പോ എന്റെ ഈ പാവേട്ടത്തി ഉള്ളുകൊണ്ട് ഇത്രയേറെ സ്ട്രോങ് ആണെന്ന് കാണുമ്പോ അതിശയിക്കും. ധൈര്യം നിനക്കും അവളുണ്ടല്ലോ റുഡി. ഈ മൂന്ന് മാസങ്ങൾ ഞാൻ മാത്രമല്ലല്ലോ സഹിച്ചത്. നിനക്കും ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. മൂന്ന് മാസം എന്നുള്ള സമയം ദേ എന്നല്ലേ പോയത്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരെ കാത്തിരിക്കുമ്പോ ഈ സമയം അങ്ങോട്ട് നീങ്ങിക്കിട്ടാൻ വലിയ പാടാ. ഇത്രയും നാളും ഈ മൂന്ന് മാസമായിട്ട് ഒരു ദിവസം പോലും ഭവിയെ തിരയാത്തതായിട്ട് നിനക്കുണ്ടായിട്ടില്ല.
എന്നിട്ട് ഇതുവരെ അവളെ കണ്ടെത്തിയില്ല. ഇതൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അനികേട്ടത്ത് ഈ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം സന്തോഷം ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം താറുമാറായിപ്പോയി. ദൈപ്പം ഭവ്യാണെങ്കിൽ ഭവ്യ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഐ ഹോപ്പ് ഷീ ഈസ് ഫൈൻ. ഗൗരിയുടെ ഈ ശിവേട്ടന്റെ കോളാ, ഞാൻ ദൈപ്പം വരാം. നിങ്ങൾക്കൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അസുഖം ഭേദമാവും. ഇതെല്ലാം നീ കാരണമാണ് ഉണ്ടായത്. പോയിരുന്നെങ്കില് എന്റെ ഓംകിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നില്ല. നീ വലിയ അഹങ്കാരിയാണല്ലോ. സതി സാവിത്രിയാണ്, അത് ചെയ്യും ഇത് ചെയ്യും, യമരാജനോട് പോരാടുന്നു പറഞ്ഞിട്ട് എന്തായി? കൊണ്ടുപാടി എന്റെ ഓംകിയെ തിരിച്ച്. എന്റെ ഓംകി തിരികെ വന്നില്ലെങ്കിൽ എന്റെ മധുവും ഈ ലോകത്തേക്ക് വരില്ല. എന്റെ മധുവിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അവൽക്കില്ലയോ? നീ സതി സാവിത്രിയല്ലേ? കൊണ്ടുവാടി ഭർത്താവിനെ. മരണത്തിന്റെ വാതുക്കളിൽ നിന്നും അവനെ പിടിച്ചോണ്ട് വാ. നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ അകടം പകടം രമാദേവി എന്ത് ചെയ്യുമെന്ന് നിനക്കറിയില്ല. അതറിയാൻ നിന്ന് കഴിഞ്ഞ പിന്നെ നീ ഓംകിയെ കണ്ട ദിവസത്തെ പോലും പഴിച്ചുകൊണ്ടിരിക്കും. രമമ്മായി എന്തും ചെയ്യാൻ മടിക്കില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നോക്ക്, ആ ലോക്കറ്റ് നീ എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുക. കഴിഞ്ഞ 3 മാസമായിട്ട് നീ ഞങ്ങളെ എല്ലാരെയും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് ആ ലോക്കറ്റ് എവിടാണെന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. എന്റെ ജീവനെ കുറിച്ച് എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോലീസ് ഫോഴ്സിൽ ചേരില്ലായിരുന്നു. നീ പറയില്ല അല്ലേ? ഞാൻ പറയില്ല. ഇല്ല, നീ എങ്ങനെ ടെൻഷൻ ആവണ്ട. നിന്നെ കാണാൻ സലിം ഖുറേഷി ഭായി വരുന്നുണ്ട്. ഭായിയുടെ മുന്നിൽ നീ ഇങ്ങനെ വാതുറക്കായിരിക്കുമോന്ന് ഞാൻ നോക്കട്ടെ. ആ സലിം ഖുറേഷി, അവൻ എന്റെ മുന്നിലേക്ക് വരണമെന്ന് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. ഇവളുടെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം. ഒത്തിരിയായി. ഡോക്ടർ വാക്കുകൾ ഒരുപാട് കേട്ടു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഓങ്കരച്ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. Thank you.
ആർക്ക് വേണ്ടി നീ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വരുന്നുവോ അവന് ഇനി ഭഗവാനെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു ഡോക്ടർക്കും ഒരു ചികിത്സയ്ക്കും അവനെ നേരെയാക്കി എടുക്കാൻ കഴിയില്ല. എനിക്ക് മാത്രം, ഇനി എനിക്ക് മാത്രമേ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ. ഇപ്പൊ ആ സ്ത്രീയുടെ വാക്ക് കേക്കല്ലാതെ എന്റെ അടുത്ത് മറ്റു വഴിയൊന്നും കാണുന്നില്ല. എനിക്ക് ഈ സ്ത്രീ ആരാണെന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇവരെ വിശ്വസിക്കും? എന്നാലും ഇപ്പൊ മറ്റൊരു വഴിയും മുന്നിലില്ല. വലുതും ചെറുതുമായ എല്ലാ ഡോക്ടർമാരും ചികിത്സിച്ചു കഴിഞ്ഞു. എന്നിട്ടും അങ്കരച്ചേട്ടന് ഒരു മാറ്റവുമില്ല. എന്റെ മഹാദേവ, ഇനി നീ തന്നെ ഒരു വഴി കാണിച്ചതാ. പല ജന്മം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവളെ പോലെ ഒരുത്തി കണ്ടിട്ടില്ല. സാധാരണ ഇത്രയൊക്കെ അടി കൊണ്ടു കഴിയുമ്പോ ആരായാലും തകർന്നു പോകും. ആ പെണ്ണിന് ഇതുവരെ ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല. ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കിപ്പോയി, പക്ഷെ അവൾ ഇതുവരെ വാതുറക്കാൻ തയ്യാറായിട്ടില്ല. അവൾ വാതുറക്കുന്നില്ലെങ്കിൽ അവളുടെ കണ്ണുകൾ അങ്ങടച്ചേക്ക്. അല്ലെങ്കിൽ തന്നെ എനിക്കിനി അവളെ കൊണ്ടൊരു ആവശ്യമില്ല. ഭായ് പറഞ്ഞ പോലെ ചെയ്യാം. ചേട്ടനെ രസിക്കാൻ വേണ്ടി ഒരു ശതമാനെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ കളഞ്ഞു കുളിക്കാൻ പാടില്ല. ഹലോ, ഞാൻ ഗൗരികുമാരി ശർമ്മയെ സംസാരിക്കുന്നേ. നമ്മള് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് നിങ്ങളൊരു കാർഡ് തന്നില്ലേ? എനിക്ക് എന്റെ ഭർത്താവിനെ എങ്ങനെയാലും രസിക്കണം. ഞാൻ എവിടേക്കാ വരേണ്ടത്? എനിക്ക് ആ ചികിത്സയ്ക്കുള്ള ഇതെന്താണ്? അത് തന്നെ നിനക്ക് ആവശ്യമുള്ളത്, ആ മെഡിസിൻ. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതൊരു എക്സ്പെരിമെന്റൽ മെഡിസിൻ ആണ്. ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രമേ മെഡിസിൻ യൂസ് ചെയ്യാറുള്ളൂ. ഈ മെഡിസിൻ കൊണ്ട് നിന്റെ ഭർത്താവിന്റെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പം ഈ മരുന്നിന്റെ വില? അതൊക്കെ സമയമാവുമ്പോ ഞാൻ മേടിച്ചോളാം. ഇപ്പൊ നീ പോയി നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. താങ്ക് ഗോഡ് യു ആർ അലൈവ്. 3 മാസത്തെ കഠിനമായ സെർച്ചിന് ശേഷം നിങ്ങളെ കുറിച്ചൊന്നും അറിയാതിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പോലും നശിച്ചുപോയി. വി ഓൾമോസ്റ്റ് ഗിവ് അപ്പ്. അവർക്ക് ആ ലോക്കറ്റ് മാത്രം മതിയായിരുന്നു, അതുകൊണ്ട് അവരെന്നെ 3 മാസം വരെ ജീവനോടെ വെച്ചത്. ഐ എം ഷുവർ മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടിരുന്ന സുൽത്താൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു വലിയ രഹസ്യം ആ ലോക്കറ്റിലുണ്ട്. യെസ് സർ, അതുകൊണ്ടാണ് ആ സലിം നേരിട്ട് വരുന്നത്. ആ ലോക്കറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അയാൾ ഒബ്രോയ് മാൻഷനിലേക്ക് തീർച്ചയായും പോകും. യെസ് സർ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒബ്രോയ് മാൻഷനിൽ എത്തണം. ഈ 3 മാസമായിട്ട് ഞാൻ എവിടെയായിരുന്നു, എങ്ങനെയാണ് ഞാൻ രുദ്രനോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു പുതിയ കഥ ഉണ്ടാക്കി പറയേണ്ടി വരും. അതും എന്റെ ശരീരത്തിലുള്ള ഈ മുറിവുകളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. Are you serious? Sir, I'm very serious. Just shoot me. Sir, please. Sir, ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിപ്പോ ഒരു സ്റ്റോറി വേണം. Sir, ചിന്തിക്കാനുള്ള സമയമില്ല. Just shoot me.
ഓംകാരെ ഇനി ഒരിക്കലും എഴുന്നേൽക്കില്ല. ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ടൈം ടു ലെറ്റ് ഓംകാരെ ഗോ. നിങ്ങൾ എന്തൊരച്ഛനാണ്! സ്വന്തം മോനെ കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഓംകാരെ ഈ അവസ്ഥയിലാണെങ്കിലും എന്റെ മകനും എന്റെ ചോരയും കൂടിയാണ് അവൻ. അവനെ കൊല്ലുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അവൻ ഇതിൽ നിന്ന് മുക്തി കൊടുക്കണമെന്ന്. കാരണം നമ്മുടെ അടുത്ത് മറ്റു ഓപ്ഷൻ ഒന്നുമില്ല. അവനിപ്പോ ശ്വാസം എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഒരു മാംസപിണ്ഡം പോലെ. എന്റെ മകന് ശ്വാസം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവന്റെ അമ്മയ്ക്ക് അവന്റെ ജീവനിൽ പ്രതീക്ഷയും ഉണ്ടായിരിക്കും. എന്റെ മകന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കയില്ല. ഇനി ഒരു പക്ഷേ ഇവന്റെ ജീവിതകാലം മുഴുവൻ ഇവൻ ഇങ്ങനെ തളർന്നു കിടക്കേണ്ടി വന്നാലും ഇവനെ കൊല്ലാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. Don't be an emotional fool, ജാനകി. ദേവ, ഞാൻ ഇവന്റെ അമ്മയാണ്. ഞാൻ അവന്റെ അച്ഛനുമാ. It is hurting for me also. എന്റെ മകനിപ്പോ ജീവൻ ഉണ്ടായിട്ടും ജീവൻ ഇല്ലാത്ത അവസ്ഥയില്ല. പക്ഷെ അവൻ തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടല്ലോ. എന്റെ ആ പ്രതീക്ഷയെ തകർക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല ദേവ. ഈ വ്യാമോഹം ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിതമാണ്, ഏറ്റവും വലിയ ചതിയാണ്, ഏറ്റവും വലിയ കള്ളവുമാണ്. വ്യാമോഹമെങ്കിൽ വ്യാമോഹം, ഓംകാരെ പഴയ പോലെ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനും ഞാൻ അനുവദിക്കില്ല. നമ്മുടെ മകനെ കുറിച്ചൊരു തീരുമാനം നിങ്ങൾക്ക് ഒറ്റയ്ക്കെടുക്കാനാവില്ല ദേവ. എന്നാ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, ആർക്കും തന്നെ എന്നെ തടയാനും ആവില്ല. I'm going to sign the papers and put an end to all this. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ദേവ. അവനെ ഒരിക്കലും നിങ്ങൾ സ്വന്തം മോനായിട്ട് കണ്ടിട്ടില്ല. ഒരച്ഛന്റെ സ്നേഹം നിങ്ങൾ അവന് കൊടുത്തിട്ടില്ല. വീട്ടിൽ അവൻ ഉണ്ടായിരുന്നെന്ന് പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ അവനെ ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നതല്ലേ? അവനെ നിങ്ങൾക്ക് വേണ്ടതല്ലേ? പക്ഷെ ഞാൻ അതിന് സമ്മതിക്കില്ല. അവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല ദേവ, ഞാൻ സമ്മതിക്കില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ജാനകി? എനിക്ക് ഓമിനിടയിൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ അച്ഛനും കൂടിയാ. ഐ നോ ഇറ്റ് ഇസ് ഹാർഡ് ടു ബിലീവ് ഇറ്റ്, ബട്ട് ഓം ഇപ്പൊ ഒരുപാട് ദൂരെയാ. ഇനി ഒരിക്കലും അവൻ തിരികെ വരില്ല. അവന് പോകാൻ അനുവദിക്കുന്നതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. Don't do that, Deva. How dare you? ഓംകെ എങ്ങോട്ടും അയക്കുന്നില്ല. അവനെ പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും മിണ്ടിയ ഞാൻ അവരെ തല്ലിക്കൊന്നു കളയും പറഞ്ഞു. ഓംകെ, എന്റെ ഓംകെക്ക് ഒന്നും പറ്റില്ല. എന്റെ ഓംകെക്ക് ചെയ്തു തീർക്കാൻ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ മരുന്ന് നിങ്ങളുടെ ശരീരത്തിലെത്തി നിങ്ങൾ തിരിച്ചു വരുന്ന എനിക്ക് ഉറപ്പാ. ഇതെന്റെ വിശ്വാസമാണ്.
ഇതെന്താണ്? ഇതൊരു മെഡിസിനാ. ഈ മെഡിസിൻ കൊണ്ട് നിന്റെ ഭർത്താവിന്റെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയും.